ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൂട്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. ബൂട്ടിംഗ് ഓർ ബൂട്ട്സ്ട്രാപ്പിംഗ്, ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള ഒരു കോൺസെപ്റ്റിൻ്റെ അടുത്ത് വളരെയധികം അടുത്ത് കിടക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷനിൽ തന്നെ തുടങ്ങാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് യൂസറിന് കമ്പ്യൂട്ടറായിട്ടുള്ള ഒരു ഇൻ്റർഫേസ്, മീൻസ് മീഡിയേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു യൂസർ എൻ്റർ ചെയ്യുമ്പോൾ അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ പോകുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഏത് പ്രോസസ്സ് ആണെങ്കിലും എക്സിക്യൂഷൻ എന്നുള്ളത് യൂസറിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ മെയിൻ മെമ്മറി വഴി ലോഡ് ചെയ്ത ശേഷമാണ് ആ പ്രോസസ്സിനെ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ മെയിൻ മെമ്മറി, ദാറ്റ് മീൻസ് റാം എന്ന് പറയുന്നത്, എപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തോ അതിനകത്ത് പിന്നെ ഡാറ്റാസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ദാറ്റ് മീൻസ് അതിനകത്തുള്ള ഡാറ്റ വൊളറ്റൈൽ ആയിരിക്കും. വൊളറ്റൈൽ മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. സോ ഇവിടെ റാം എന്നുള്ളത് ഫ്രീ ആയി കിടക്കുമ്പോൾ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ യൂഷ്വൽ കേസിൽ നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഹാർഡ് ഡിസ്കിൽ, സി ഡ്രൈവിലൊക്കെ ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിനെ ഒരിക്കലും ഹാർഡ് ഡിസ്കിലെ ഡാറ്റ ഡയറക്റ്റ് പ്രോസസ്സറിന് എക്സിക്യൂഷന് വേണ്ടി പോവില്ല. ഹാർഡ് ഡിസ്ക് എന്നുള്ളത് മെയിൻ മെമ്മറി വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന ഈ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പിടിച്ചിട്ട് മെയിൻ മെമ്മറി, ദാറ്റ് മീൻസ് റാമിലോട്ട് ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ബൂട്ടിംഗ് പ്രോസസ്സുകൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ സിസ്റ്റം സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ മദർ ബോർഡിനകത്തേക്ക് പവർ വരുന്നു. പവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ ഡിവൈസസിലേക്കും എത്തും ആ പവർ. ആ സമയത്ത് നമ്മുടെ മദർ ബോർഡിനകത്ത് റോം എന്ന് പറഞ്ഞിട്ടൊരു ചിപ്പ് ഉണ്ട്, നമുക്കറിയാം, റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ അതിൽ പവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ദാറ്റ് മീൻസ് നമ്മൾ പവർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് ഉള്ള ഡാറ്റ എന്നുള്ളത് പെർമനൻ്റ് ആയിരിക്കും, അത് ഡിലീറ്റ് ആയി പോകുന്നില്ല. സോ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ സമയത്ത് പവർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോം എന്നുള്ള ഒരു ബയോസ് ചിപ്പ് ഉണ്ട്. ബയോസ് മീൻസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അതിൽ കുറേ കോഡ്സ് ആണ്. അപ്പോൾ ആ ബയോസ് എന്നുള്ള ഒരു കോഡ് ആക്റ്റീവായിട്ട് അതാണ് ഫസ്റ്റ് മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ആവുന്നത്. മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ആവുന്ന ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് ബയോസ് ആണ്. ബയോസ് ആണ് ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ലോഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ബയോസിലുള്ള ഫസ്റ്റ് കമാൻഡ് എന്ന് പറഞ്ഞാൽ, ബയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് പോസ്റ്റ് കമാൻഡാണ്. പോസ്റ്റ് മീൻസ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. പവർ ഓൺ സെൽഫ് ടെസ്റ്റിൽ ആ സിസ്റ്റത്തിനുണ്ട് ഏതൊക്കെ ഡിവൈസസ്, പെരിഫറൽസ് കണക്ട് ആയിട്ടുണ്ടോ, കീബോർഡ്, മൗസ് അങ്ങനെ തുടങ്ങിയിട്ട് ഏതൊക്കെ ഡിവൈസസ് കണക്ട് ആയിട്ടുണ്ടോ, ആ ഡിവൈസസ് എല്ലാം വർക്കിംഗ് കറക്റ്റ് ആണോ, കറക്റ്റ് ആയിട്ടാണോ അത് കണക്ട് ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. സെൽഫ് ടെസ്റ്റിംഗ് ആണ് നടക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഡിവൈസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി വല്ല കണ്ടിന്യൂസ് ബീപ്പ് സൗണ്ടൊക്കെ ആയിരിക്കും എററായിട്ട് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ല റാമിൻ്റെ സ്ലോട്ട് എങ്കിലും ശരിക്കും അതിൻ്റെ ആ സ്ലോട്ടിനകത്തൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസായി കിടക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബീപ്പ് സൗണ്ട് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ബീപ്പ് സൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിനുശേഷം ബൂട്ടിംഗ് എന്നുള്ള പ്രോസസ്സിലോട്ട് ബയസ് എൻ്റർ ചെയ്യില്ല. സപ്പോസ് അങ്ങനെ ഒരു ബീപ്പ് സൗണ്ട് ഇല്ല, ദാറ്റ് മീൻസ് ഒരു ഡിവൈസസിനും ഒരു പ്രോബ്ലം ഇല്ല, എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് മീൻസ് ബയോസിൽ തന്നെയുള്ള വേറൊരു പ്രോഗ്രാമാണ് ബൂട്ട് ലോഡർ എന്ന് പറയുന്നത്. ഈ ബൂട്ട് ലോഡർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിടക്കുന്ന ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ദി കേസ് ഹാർഡ് ഡിസ്കിലാണ് ഉണ്ടാവുക. ഹാർഡ് ഡിസ്കിൽ ഏത് ലൊക്കേഷനിലാണോ കിടക്കുന്നത് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്ത ശേഷം ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പിടിച്ചിട്ട് മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറഞ്ഞ ബൂട്ട് ലോഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ മെമ്മറിയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാഫ് ഓഫ് ദി വർക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബാക്കിയുള്ള സാധനം കൂടി ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദാറ്റ് മീൻസ് സിസ്റ്റം കോൺഫിഗറേഷൻ ചെയ്യും. സിസ്റ്റം കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് യൂട്ടിലിറ്റീസ് ലോഡ് ചെയ്യാം, ഡാറ്റാബേസ്, രജിസ്ട്രീസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ലോഡിംഗ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സിസ്റ്റം കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓതെന്റിക്കേഷൻ. ഇപ്പോൾ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, യൂസർ നെയിം, പാസ്വേഡ് അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടുള്ള ആ ഒരു ഓപ്പണിംഗ്, അതാണ് ഓതെന്റിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഫോർ സെക്യൂരിറ്റി പെർപ്പസ്. സോ ഇത്രയാണ് ബൂട്ടിംഗ് എന്നുള്ള പ്രോസസ്സിൽ നടക്കുന്നത്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ആവാൻ എടുക്കുന്നത് ഇത്രയും പ്രോസസ്സുകളാണ്. ഒത്തിരി ഡീപ്പായിട്ട് ഞാൻ ഇതിനകത്തേക്ക് പോയിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മീൻസ് നമ്മൾ യു ജി സി നെറ്റിൻ്റെ സിലബസിലെ ബേസിക്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള ഒരു പോർഷനിൽ വേണ്ടുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഇതിൽ നിന്ന് ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ബൂട്ടിംഗ് എന്താ, ബൂട്ട് സ്ട്രാപ്പിംഗ്, പോസ്റ്റ്, ബയോസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ഇപ്പം ഈ പറഞ്ഞത് അത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.